എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹെൽപ്പ് ഫോർ ആനിമൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാകും വിചാരിക്കുന്നു, സുഖമായിട്ടിരിക്കട്ടെ. കോവിഡാണ് പ്രശ്നങ്ങളാണ്, എന്താ പറയുക, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇപ്പോൾ നമ്മളവിടെ രൂക്ഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വീട്ടിലിരിക്കുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തിറങ്ങാൻ എന്താ പറയുക അനുമതിയുള്ളവർ മാത്രം പുറത്തിറങ്ങുക. സത്യം പറയുക വെച്ചാൽ ഈ ആരോഗ്യ പ്രവർത്തകരൊക്കെ ഞാൻ പുറത്തിറങ്ങിയിട്ടൊക്കെ ഈ ആരോഗ്യ പ്രവർത്തകരൊക്കെ കാണുമ്പോൾ, പോലീസുകാരെ കാണുമ്പോഴൊക്കെ നമുക്ക് ടെൻഷനാകും. അവരൊക്കെ ജീവൻ പണയം വെച്ചിട്ട് ഈ കൊറോണയ്ക്കെതിരെ പൊരുതുമ്പോൾ എന്തല്ലേ. എന്തായാലും ഈ കൊറോണ എന്നുള്ളൊരു മഹാമാരി പെട്ടെന്ന് തന്നെ അവസാനിക്കട്ടെ, എല്ലാവർക്കും സുഖമായിരിക്കട്ടെ, എല്ലാ ജീവജാലങ്ങളും സുഖമായിട്ടിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ ലോക്ക്ഡൗൺ ആയപ്പോൾ തന്നെ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം ഒരുക്കുക എന്നുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ വർഷം നന്നായിട്ട് അത് നമ്മൾ നടത്തി. നിഷ ടീച്ചറെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ വർഷം ഫുഡ് വെച്ച് പാകം ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ ഇത്തവണ അത് കുറച്ചുകൂടി വിപുലീകരിച്ചു. ഇത്തവണ നമ്മുടെ അഷ്റഫ് പന്തവർ, നമ്മുടെ അഷ്റഫ്ക്ക് ആയിരുന്നു കാലി സിലിണ്ടർ തൽക്കാലം നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. പുള്ളിക്കാരൻ്റെ ഹോട്ടൽ അടച്ചപ്പോൾ നമ്മൾ തന്ന് സഹായിച്ച്, അങ്ങനെ സിലിണ്ടർ റീഫിൽ ചെയ്തു. പിന്നെ നമ്മളെ പന്തൽ വർക്കർക്കാരൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ അവരുടെ ഷോപ്പിൽ നിന്ന് പാത്രങ്ങൾ വാടകയ്ക്ക് എടുത്തു, സ്റ്റൗവൊക്കെ എടുത്തു. പിന്നെ അരി മേടിച്ചു. അപ്പോൾ ടീച്ചറെ വീട്ടിൽ തന്നെ ഇട്ടിട്ട് ഇപ്രാവശ്യം ഭക്ഷണം വെച്ചു. ഞാൻ ചെല്ലുമ്പോഴേക്കും ചിക്കൻ കടയിൽ നിന്ന് കാലൊക്കെ മേടിച്ച് കൊണ്ടുപോകും ഞാൻ. അങ്ങനെയൊക്കെ റെഡിയാക്കി അവിടെ വെച്ച് ഞാൻ എത്തുമ്പോഴേക്കും ടീച്ചറ് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ അതായിട്ട് ഞാൻ ചങ്ങനംകുളം എടപ്പാൾ ഏരിയയിൽ ഒരു ഇപ്പോൾ ഒരു നൂറോളം ഡോഗ്സിന് ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. 100 അതിലധികമോ. പക്ഷെ ഇപ്പോൾ ഫുഡ് കൊടുക്കുമ്പോഴാണ് ഇപ്പോൾ നല്ല മഴയാണ്, അപ്പോൾ ഹെൽമെറ്റ് ഇട്ടാണ് പോകുന്നത്. പരമാവധി മഴ നനാതിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ ടീച്ചറെ കുറിച്ച് നിങ്ങളോട് പറയാറുണ്ട്, നിഷ ടീച്ചറെ കുറിച്ച്. നിഷ ടീച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മിണ്ടാപ്രാണികളെ സഹായിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എന്നോട് കട്ട സപ്പോർട്ടായി എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ ചേച്ചി, എൻ്റെ കൂടെ പിറന്നില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ചേച്ചി തന്നെയാണ്, എൻ്റെ കൂടെ പിറപ്പ് തന്നെയാണ്. അപ്പോൾ ടീച്ചറെ സപ്പോർട്ട് കൊണ്ടാണ് പലപ്പോഴായിട്ടും ഞാൻ മിണ്ടാപ്രാണികൾ ഇപ്പോൾ ഡോഗ്സിനെ പല ഡോഗ്സിനെ എടുത്താലും അവിടെ നിർത്തി ട്രീറ്റ് ചെയ്യാനൊക്കെ ഒരു സ്ഥല സൗകര്യം ഒരുക്കുന്നത് ടീച്ചറെ വീട്ടിലാണ്. അപ്പോൾ ഇത്തവണ ഫുഡ് ഒരുക്കാൻ ടീച്ചറെ വീട്ടിൽ തന്നെയാണ് നമ്മൾ പദ്ധതി ഇട്ടത്. അപ്പോൾ എന്തായാലും വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ ഇന്നേക്ക് 5 നാളാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഫുഡ് ഒക്കെ വെച്ചിട്ട് എന്താ പറയുക, ഒരു ബിരിയാണി തന്നെ നായകൾക്ക് തെരുവിൽ മിണ്ടാപ്രാണികൾക്ക്, പക്ഷികളായാലും നായകളായാലും ഏത് ജീവജാലങ്ങളും തെരുവിലുള്ള അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ടീച്ചർ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കും. അപ്പോൾ ഞാൻ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് എടപ്പാൾ, ചങ്ങനംകുളം, അങ്ങനെ എവിടെ കാണുന്നു അവിടെ നമുക്ക് എത്താവുന്ന ഏരിയകളിലൊക്കെ ഫുഡ് കൊടുത്ത് അവർ സന്തോഷമായിട്ട് വയറ് നിറച്ചിട്ട് നമ്മളവിടുന്ന് മടങ്ങി വരുള്ളൂ. അപ്പോൾ ടീച്ചറിനെ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടാം, ടീച്ചറിനെ കാണാം. എന്താ പറയുക, ഞാൻ ഈ തെരുവുനായകൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ആ വളയിട്ട കൈകൾ തീർച്ചയായിട്ടും ടീച്ചറാണ്, ഇഷ്ട ടീച്ചറാണ് ആ നന്മ, എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി. ഞാൻ എപ്പോഴും വിചാരിക്കും ടീച്ചറെ കുറിച്ചൊരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമുക്ക് ടീച്ചറിനെ പരിചയപ്പെടാം, ടീച്ചർ ഫുഡ് ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ നമ്മളെ ഈ വീഡിയോ കാണുന്ന പുതിയ ആളുകൾ ഒന്ന് മനസ്സിലാക്കുക, ഇത് മിണ്ടാപ്രാണികളെ സഹായിക്കുന്ന ഒരു ചാനലാണ്. കേരളത്തിൽ ചുരുക്കം ഇങ്ങനെ ഒരു ചാനൽ അപൂർവമായിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ കഴിയുന്ന ഒരു സപ്പോർട്ട്, അതായത് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങളൊരു സപ്പോർട്ട് ഈ ചാനലിന് വേണ്ടി നൽകുക. കാരണം നിങ്ങൾ നൽകുന്ന ഓരോ 2-3 മിനിറ്റും സ്വരുക്കൂട്ടി വെച്ചിട്ട്, ഒരു ദാനമായി കിട്ടുന്ന 2-3 മിനിറ്റോ 5 മിനിറ്റോ സ്വരുക്കൂട്ടി വെച്ചിട്ട് നമുക്ക് 4000 വാച്ച് അവർ ആക്കേണ്ടത് അത് ഓൾറെഡി ആയി. പക്ഷേ ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെ വാച്ച് അവർ അനുസരിച്ചാണ് ഒരു ഇൻകം വരുമ്പോൾ അത് ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ സഹായിക്കാൻ, യാത്ര ചെലവ്, അവരെ ഹോസ്പിറ്റൽ കേസ്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരോടും പറയുക ഇങ്ങനെ ഒരു ചാനലുണ്ട്, അത് ഷെയർ ചെയ്യുക, കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടീച്ചറെ പരിചയപ്പെടാം, ഫുഡ് ഉണ്ടാക്കിയിട്ട് കാണാം. ഹെൽപ്പ് ഫോർ ആനിമൽസിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. എൻ്റെ പ്രാവശ്യം നിങ്ങൾ ശ്രീജേഷിനെയല്ലേ കാണല്, പ്രാവശ്യം ഞാനാണ്, നിഷ ടീച്ചറാണ്. ശ്രീജേഷ് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും, ഓരോ വീഡിയോയിലും ശ്രീജേഷിനെ കുറിച്ച് പറയാറുണ്ടായിരിക്കും. അപ്പോൾ ഇത്തവണയും ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. എല്ലാവരും വീട്ടിലിരിക്കണോണ്ട് തന്നെ ഹോട്ടലുകൾ അടച്ചുകൊണ്ട് തന്നെ നമ്മുടെ തെരുവിലെ മിണ്ടാപ്രാണികൾ പട്ടിണിയിലാണ്. കഴിഞ്ഞ വർഷവും അത് തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങൾ ഫീഡിങ് നടത്തിയിരുന്നു, 14 നായ്ക്കൾക്ക് നടത്തിയിരുന്നു. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ, നായകൾ മാത്രമല്ല പൂച്ച കാക്ക എല്ലാവരും വന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ വലിയ ഒരു സംരംഭമായിട്ട് കുറേ പേര് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, സാമ്പത്തിക സഹായം തരുന്നുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ചെയ്യാണ്. പിന്നെ ഇപ്പോൾ പെരുന്നാളാണ്, ചെറിയ പെരുന്നാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാവിലും ബിരിയാണി തന്നെ കഴിക്കട്ടെ. അപ്പോൾ നല്ലൊരു ചിക്കൻ ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കോവിഡാണ്, എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക.
എങ്കിൽപ്പോലും നമ്മുടെ ചുറ്റുവട്ടത്ത് വരുന്ന പ്രാണികൾ ജീവികളെ ഭക്ഷണം കിട്ടാതെ വരുന്ന ജീവികളെ ഓടിക്കാതെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ബാക്കി വരുന്ന എന്തെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് കൂടി കരുതുക. അതുമാത്രമേ നമുക്കിപ്പോൾ ഈ സമയത്ത് ചെയ്യാനുള്ളൂ. ഓരോരുത്തരും ജീവനോടിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കാര്യം. വിശപ്പും ദാഹമൊക്കെ എല്ലാ ജീവികൾക്കും ഒരുമാതിരിയാണെന്ന് തിരിച്ചറിയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് മിന്താപ്രാണികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഒരുപാട് വെപ്പുകൾക്കിടയിൽ നിന്നിട്ടാണ് ഞങ്ങളിത് തുടരുന്നത്. അപ്പോൾ വേറൊരു ലാഭമല്ല ഇതിൽ നിന്ന്. എന്താണോ അത് വെറും പാവപ്പെട്ട മിന്താപ്രാണികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തിട്ടും സഹായിക്കണം.